मास्टर इवे कुछ चेरत कलो कुरे कुछ चेरतु आलोचरू इतपत्पय तरह इवे अडमिशन को अदान इवड़े चिट ऐ अ पण चल ते पक्षे पाव कुछ ओ पाव कुछ पढ़ पावप्डर कुछ पढ़ पर अल शेमे या निश्चय इन या नियम अवको निवृत्ति नियम पढ़िपी भरण या इतप्य तरावर ई स्कूल अडमिशन कूड़ा कुटन पे निको इन वीटे सा अवे कुछ जोलि नाम जोलि नोक मत्सरी नोक मिले शेखर नायर निधर स्कूल भंगी अ चल डिप्लिन वचर्तना निटा कूट नोक शब्द मयिल मनोभाव आक्षेपिक मेला इम्मा परा मनस वेरी गुड इतवण कूड़ा मार्क वाईक या सम्मान निश्चय मनसो विशाल जोणी एम मेशपुत पेन इन वेगत वेगम वेग नी कल इलालो या चोद ई मेशपुति एन नी अल्ली वी कल निस्सार पेन की वे पेटी अम्मे कल सत्यम जोणी सर इतक गुरु पड़च मुद मत
കുട്ടികളെ നന്നാക്കേണ്ടത്. അവർ കിളം ബുദ്ധിയും പിഞ്ചു മനസ്സുമാണ്. നന്മ തിന്മകൾ പറഞ്ഞു മനസ്സിലാക്കി ഗുണദോഷങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ മാത്രം മതി ഗുരുവളെ, മാത്രം മതി. ജോണി, നീ നല്ല ബുദ്ധിയും സാമർത്ഥ്യമുള്ള കുട്ടിയാണ്. നിന്നോട് എനിക്ക് വളരെ സ്നേഹവും വാത്സല്യവുമുണ്ട്. നീ ഈ വികൃതി തരങ്ങളെല്ലാം കളഞ്ഞ് നല്ല കുട്ടിയായി വളരണം. ഞാൻ പേര എടുത്തില്ലേ സാർ. കണ്ടോ 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 കണ്ടോ, നീ വീണ്ടും കള്ളം തന്നെ പറയുന്നു. ജോണി, ഞാനൊന്ന് ചോദിക്കട്ടെ, മറ്റുള്ളവർ നീ ഒരു കള്ളനാണെന്ന് മനസ്സിലാക്കുന്നതിൽ നിനക്ക് അവമാനമില്ലേ? മറ്റുള്ളവർ നിന്റെ കള്ളൻ കള്ളൻ എന്ന് വിളിക്കുന്നതിൽ നിനക്ക് ലജ്ജയില്ലേ? ജോണി, ലജ്ജയില്ലേ? പറയൂ. ഉണ്ട്, ഉണ്ടല്ലോ, ഉണ്ടല്ലോ. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ പ്രത്യേകമായിട്ട് ഇങ്ങോട്ട് വിളിച്ചത്. ജോണി, നീ ഒരു കള്ളനായി തീരേണ്ടവരല്ല. കള്ളം ചെയ്യുന്നവരെ കണ്ടുപിടിക്കാനും അവരെ ശിക്ഷിക്കുവാനും അർഹതയുള്ളവനായി തീരണം. അതാണ് എന്റെ ആഗ്രഹം. സാരമില്ല ജോണി, ഈ പേന നിനക്ക് തന്നെ ഇരിക്കട്ടെ. എന്റെ ഓർമ്മയ്ക്കായി ഈ പേന നീ എന്നും സൂക്ഷിക്കണം. ഒരിക്കലും ഈ പേന കളയരുത് കേട്ടോ. കരയാതെ കരയാതെ മിടുക്കനായി പഠിക്കണം. ക്ലാസ്സിൽ പോയി കുറെ കവിഞ്ഞു പോകുന്ന രാമുള്ള മാസ്റ്ററെ എന്നെ ധിക്കരിക്കല്ലേ? ധിക്കരിക്കുക? നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്നില്ലേ? 25 രൂപ വാങ്ങിക്കാതെ ഈ സ്കൂളിൽ ഒരു കുട്ടിയും ചേർക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? രൂപ വാങ്ങിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അതെന്താ രൂപ വാങ്ങിക്കാൻ അറിഞ്ഞുകൂടെ? അത്ര ബുദ്ധിമുട്ടാണോ? ഞാൻ അറിയാതെ ചോദിക്കുകയാണ്, നിങ്ങളാണോ ഇതെല്ലാം നിശ്ചയിക്കേണ്ടത്? നമ്മൾ രണ്ടുപേരുമല്ല, ഗവൺമെന്റ് ആണ്. അഡ്മിഷൻ ഫീസ് വാങ്ങിച്ചുകൂടെന്നാണ് നിയമം. അത് നിയമം, പക്ഷേ ഞാനാണ് ഇവിടെ മാനേജറെങ്കിൽ ഞാൻ പറയുന്നത് ഇവിടെ നടക്കണം. പക്ഷേ ശേഖരൻ നായരെ, ന്യായമായതെല്ലാം ഇവിടെ നടക്കും, അല്ലാത്തതൊന്നും നടക്കാൻ പോകുന്നില്ല. നടക്കാൻ പോകുന്നില്ല അങ്ങനെ തീർച്ചപ്പെടുത്തരുത്. അതിരിക്കട്ടെ, എന്റെ വീട്ടിൽ നിന്നും എടുപ്പിച്ചുകൊണ്ടത് സ്കൂൾ റെക്കോർഡുകൾ എന്താ ഇനി തിരിച്ചയക്കാത്തത്? എന്താ ശേഖരൻ നായരെ, സ്കൂൾ റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടത് സ്കൂളിലാണ്, അല്ലാതെ മാനേജറുടെ വീട്ടിലല്ല. വളരെ ശരിയാണ്, പക്ഷെ എന്തെങ്കിലും കൈമോശം വന്നാൽ? അങ്ങനെ വരാതിരിക്കാനാണ് സ്കൂളിൽ തന്നെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത്, അല്ലാതെ മാനേജറുടെ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുക, ദിവസം ഹെഡ്മാസ്റ്റർ വന്ന് തിരുത്തുക, ശരിപ്പെടുത്തുക, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല, നടക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ ഈ സ്കൂൾ റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടത് ഹെഡ്മാസ്റ്ററുടെ ചുമതലയാണ്, കടമയാണ്, അല്ലാതെ മാനേജറുടെ യുക്തം പോലെ ചെയ്യാവുന്നവയല്ല അവയൊന്നും. രാമുള്ള മാഷേ, ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങളാണെങ്കിൽ കേൾക്കാൻ കൗതുകമുണ്ട്. പക്ഷെ ഒന്ന് മാത്രം ഓർമ്മയിരിക്കട്ടെ, കാളയെ വണ്ടിയുടെ പുറകിലല്ല കിട്ടുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾ തമ്മിൽ പിണങ്ങരുത്. നിങ്ങളാരും ഇത് ഇടപെടാൻ? നിങ്ങൾ ഈയിടെയായിട്ട് മിടുക്കനാകുന്നുണ്ട്. ഹെഡ്മാസ്റ്ററെ ചെവി കടിക്കണമല്ലോ തന്റെ തൊഴിൽ. ആരുടെയും ചെവി കടിക്കാതെ മാന്യമായി ജീവിക്കാൻ എനിക്കറിയാം. നിങ്ങൾ പോകണം, നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗുരുവിളെ, അവരവരുടെ അതിർത്തിക്കുള്ളിൽ നിൽക്കുന്നതാണ് നല്ലത്. ടീച്ചർ എന്ന് പറഞ്ഞാൽ മാനേജറുടെ അറിവ് എന്നുമല്ല. പക്ഷേ ഇവിടെ വയ്ക്കുന്ന ചട്ടം എന്റേതാണ്. ഓർമ്മയിരിക്കട്ടെ, ബില്ല് മാറിയ പണം ഇവിടെ. ബില്ല് മാറിയ പണം ടീച്ചേഴ്സിന് കൊടുത്തു, അത് അവർക്കുള്ളതാണ്. ആരോട് ചോദിച്ചിട്ട് കൊടുത്തു? ആരോട് ചോദിക്കണം? ടീച്ചേഴ്സിന് ശമ്പളം കൊടുത്ത് അക്യൂറ്റൻസ് റോളിൽ ഒപ്പിടിക്കുന്നത് ഹെഡ്മാസ്റ്ററുടെ ചുമതലയാണ്. നടന്നത് നടക്കട്ടെ, ഇനിമേൽ ബില്ല് മാറിയാൽ പണം എന്നെ ഏൽപ്പിക്കണം. സാധ്യമല്ല, എനിക്കതിന് സാധ്യമല്ല. മിസ്റ്റർ ശേഖരൻ നായർ, ഞാനൊന്ന് പറയാം, ഈ സ്കൂൾ അതിന്റെ മുറ പോലെ നടത്തിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ ഇവിടത്തെ ഹെഡ്മാസ്റ്റർ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. രാമുള്ള സാറേ, നിങ്ങൾ പോയാലും ഈ സ്കൂൾ ഇവിടെ കാണും, വേറൊരു ഹെഡ്മാസ്റ്റർ ഉണ്ട്. എനിക്കതറിയാം ശേഖരൻ നായർ, എനിക്കതറിയാം. വരണം വരണം, എനിക്കിടും കോലുള്ള അല്ല ഗുരുവിളയുണ്ടോ? എന്താ എല്ലാവരും കൂടി ഒന്നിച്ച് ഇരിക്കണം? എന്താ കാര്യങ്ങളെല്ലാം ഗുരുവിള പറഞ്ഞ് മനസ്സിലാക്കി. എലിയെ തോൽപ്പിച്ച് ഇല്ലം ചൂടരുതല്ലോ. ശേഖരൻ നായർ വല്ലതും പറഞ്ഞെന്ന് വിചാരിച്ചേ, സാർ വള്ളികൂടത്തിൽ വരാതിരിക്കാം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ശേഖരൻ നായരെ പോലെയാണോ സാർ? ഈ സ്കൂളിനോടും ഈ നാട്ടിലെ കുട്ടികളോടും സാറിന് സ്നേഹമില്ലെന്ന് വന്നാൽ? അതാണ് എനിക്ക് പറയാനുള്ളത്. നിൽക്കൂ, ഞാനൊന്ന് പറയുന്നത്. ഒന്നും പറയണ്ട, ഈ സ്കൂളിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് സാറിനെ തന്നെ ഞങ്ങൾ ഇവിടെ വരുത്തിയത്. സാർ പോയെന്നറിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ വരാൻ ഇഷ്ടപ്പെടുന്നില്ല. സത്യം പറയാമല്ലോ, സാർ പോയാൽ ഞാനും ഇവിടുന്ന് പിരിയും, വേറെ വല്ല പണിയും നോക്കും. ഈ സ്കൂൾ ഒരു ഹൈസ്കൂളാക്കി തീർക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഗോപാലപിള്ളെ ഞാനിവിടെ വന്നത്. എന്റെ ജീവിതത്തിലെ ഒരു ലക്ഷ്യം അത് മാത്രമാണ്. അത് നടക്കും സാർ, ശേഖരൻ നായരെ ഞങ്ങൾ നിലയ്ക്ക് നിർത്തിക്കൊള്ളാം. സാറ് സ്കൂളിൽ വരണം, ഇത് എന്റെ മാത്രമല്ല ഈ നാട്ടുകാരുടെ മുഴുവൻ ആഗ്രഹമാണ്. അപ്പൊ ഞങ്ങൾ ഇറങ്ങുക.
നിങ്ങളുടെ മാഷ് പറഞ്ഞു പിടിപ്പിച്ച കള്ളങ്ങളൊക്കെ നിങ്ങൾ അങ്ങ് വിശ്വസിച്ചു. ഇപ്പൊ അദ്ദേഹത്തിന്റെ വശവും ചേർന്നോണ്ട് എന്നെ മാനേജർ പദവിയിൽ നിന്ന് നീക്കാനും നിശ്ചയിച്ചു. ആ നല്ലത് ഇന്നവർക്കൊക്കെ അവസാനം കിട്ടുന്ന പ്രതിഫലം ഇതാണല്ലോ. നിങ്ങൾ എന്തെന്നാണ് ഈ സ്ഥാപനത്തിന് നല്ലത് ചെയ്തിട്ടുള്ളത്? ഇരിക്കണം, ഇരുന്ന് പറയണം. ന്യായവും ന്യായക്കേടും ഒക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണെങ്കിൽ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാ സ്കൂൾ. മാനേജറുടെ കറവ പശുവൊന്നുമല്ല പള്ളിക്കൂടം. നാട്ടുകാർ ബുദ്ധിമുട്ടി പണം പിരിച്ചുണ്ടാക്കിയ കെട്ടിടം ശേഷം പേരുടെ ഗുണബുദ്ധി കൊണ്ട് ഒന്ന് മാനേജരായിക്കോ എന്ന് പറഞ്ഞു കയറി ഇരുന്നു. ഭരണവും ആരംഭിച്ചു. വേണ്ട, ഞങ്ങൾ നിശ്ചയിക്കുന്നിടത്തോളം ഭരിച്ചാൽ മതി. ശേഖരൻ നേരെ രാമൻപിള്ള സാർ തന്നെ ഹെഡ് മാസ്റ്റർ തുടരണമെന്നും ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ നിർബന്ധം അവിടെ വെച്ച് നിർത്തണ്ട. ഹെഡ് മാസ്റ്റർ മാത്രമല്ല മാനേജറാക്കിക്കൊള്ളണം. കാണാമല്ലോ, ഹെഡ് മാസ്റ്റർക്കല്ല ഗവൺമെന്റിലേക്ക് വിട്ടു കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. രാമൻപിള്ള സാറിന്റെ ആഗ്രഹം ഇതൊരു ഹൈസ്കൂൾ ആക്കണമെന്നാണ്. അല്ലല്ല, നിങ്ങളുടെ മാഷ് ചിലപ്പോ ഇതൊരു കോളേജാക്കി തരാമെന്ന് പറയും. പക്ഷേ പള്ളിക്കൂടത്തിന്റെ അസ്ഥിവാരം ഇളക്കാതെ നോക്കാം. നിങ്ങൾ മാനേജരെ തുടർന്നാൽ അസ്ഥിവാരം ഇളക്കും, അതിലപ്പുറവും ചെയ്യും. മാനേജരായ നിങ്ങൾ ഈ നാടിന്റെ ഒരു പ്രശ്നമായി തീർന്നിരിക്കുകയാണ്. ഈ ചൊറിയണമെന്ന് പറയുന്നത് വളമിട്ട് വളർത്തരുതല്ലോ. ഒരു നമുക്ക് പോവാം. പക്ഷേ